രണ്ടാമത്തതോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ആയിഷ, രണ്ടാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നറിയപ്പെടുന്ന അറിയുമോ ആയിഷ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രം മാറ്റിക്കഴിഞ്ഞ വെള്ളത്തുണി കൊണ്ട് പൊതിയുകയാണ് ആയിഷ, അയാളെ എന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. എല്ലാവരും വന്ന് ചോദിക്കും, വെള്ളം റെഡിയായോ, സ്ഥലം ശരിയായോ, കുളിപ്പിക്കാനുള്ള ആള് വന്നോ എന്ന് ചോദിച്ച് മയ്യത്ത് കൊണ്ട് കുളിപ്പിക്കാൻ വെക്കുമ്പോ അവന്റെ റൂഹ് നൊമ്പരപ്പെടുകയാണ്, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ബന്ധുക്കളെ, എന്റെ ശരീരത്തെ സ്നേഹിച്ചവരെ, ആ റൂഹ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ നിങ്ങൾ പതുക്കെ ഒഴിക്കണേ, മുഹതരിക്കും ബിഖുറൂജി റൂഹ്, എന്റെ ശരീരമുണ്ടല്ലോ റൂഹൂരി എടുത്തത് കൊണ്ട് കരിഞ്ഞു പോയിരിക്കുകയാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണേ. ഒരാളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിക്കുന്നതിന്റെ വേദനയാണ് മരണവേദന. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഇന്നലിൽ മൗത്തിന സക്റോ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ്, ലോകം പടയ്ക്കാർ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ പോലും പൊട്ടിക്കരഞ്ഞ് പോയെങ്കിൽ പടവം കോടുള്ള ചെറുപ്പക്കാരാ, വീട്ടിന്റെ പുറകില് കള്ളുകുത്തി വാരിയിട്ടിരിക്കുന്നവനെ, നൂറുകണക്കിന് അന്യ സ്ത്രീകളോട് മണിക്കൂറുകൾ തോറും ചൊല്ലി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നവര്, എത്രയോ ഇബാദത്തുകളെ പാഴാക്കിയവര്, അല്ലാഹുവിന്റെ ഖുർആൻ വീട്ടിന്റെ കടിക്ക് വെച്ചിരിക്കുന്നവര്, ഓരാ നേരമില്ലാത്തവര്, നിസ്കരിക്കാൻ സമയമില്ലാത്തവര്, എന്തെയും നിങ്ങളുടെ റൂഹ് എവിടെ കിടന്നാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ? മക്കയിൽ കിടന്ന് റൂഹ് പിരിയാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? മദീനയുടെ മുറ്റത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? എത്രയോ സഹോദരങ്ങൾ ബാത്റൂമിനകത്ത് മരിച്ചു വീഴുന്നു, എത്രയോ സഹോദരങ്ങൾ വിപറേജ് ഷാപ്പിനകത്ത് അടി നടക്കുമ്പോ ഏവരെങ്കിലും വന്ന് പിടിവാളുകൊണ്ട് വെട്ടിയെറിഞ്ഞുകൊണ്ട് വിപറേജിന്റെ കത്തളത്ത് മരിച്ചു വീഴുന്നു, എത്രയോ സഹോദരങ്ങള് ആരും അറിയാതെ അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് വീണ് പിടന്ന് പിടന്ന് ആ കുഴിക്കകത്ത് കിടന്ന് രക്തം വാർന്ന് വേദന തിന്ന് മരിക്കുന്നു, ആരും അറിയാതെ അവിടെ കിടന്ന് പുഴുത്തിറക്കുന്നു, ബന്ധുക്കള് സഹോദരനെ തിരക്കി ഓടുന്നു. അങ്ങനെ എത്രയെത്ര മരണങ്ങളാ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നവര്, അപകടത്തിലൂടെ കത്തിക്കരിഞ്ഞു പോകുന്നവര്, വിദേശ രാജ്യത്തെ ഫ്ലൈറ്റ് അപകടത്തിലൂടെ ഭസ്മധൂളിയായി പോകുന്നവര്, എങ്ങനെയാണ് ഈ രാത്രിയിൽ വന്ന ഞാനും നിങ്ങളും മരിക്കുന്നതെന്ന് റബ്ബിന് മാത്രമാണ് അറിയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്, അല്ലാഹുവേ ഞങ്ങളുടെ മരണത്തിലും മരണത്തിന് ശേഷമുള്ളതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്നുള്ളൊരു ദുആ ചെയ്യാ മറക്കല്ലേ, ദുആ ചെയ്യാ മറക്കല്ലേ. അതുകൊണ്ട് തുടങ്ങിക്കോ നിസ്കാരം. വലിച്ചെറിഞ്ഞോ കള്ളുകുട്ടികള്, ദോഷക്കാരായ കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞോ. ഇതുകൂടി ശ്രമിച്ചില്ല എങ്കിലേ, ഇത് നിന്റെ മനസ്സിന്റെ അകത്തൊരു പരിവർത്തനം വരുത്തിയില്ലെങ്കിലേ പരാജയം ഉറപ്പാണ് പ്രിയപ്പെട്ടവര്. ഇനിയും നാട് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇനി പണവങ്കോട് പള്ളിയിൽ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഈ സാധുവായ നൗസാധുവാക്കളിക്ക് വരാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഇൽമിന്റെ വേദിയിലെ പ്രാർത്ഥന നിനക്കുള്ളതാ. കരുനാഗ പള്ളിയിൽ ഭാഗത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ
അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവന്റെ കൂട്ടുകാര് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, സ്താറേ നിങ്ങളെ വാത് കേൾക്കാൻ മുമ്പ് വന്നിരിക്കുന്നവരാ, 100 സ്റ്റേജ് കഴിഞ്ഞവാണ് അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ, 100 സ്റ്റേജ് തികച്ചവനാണ് അവൻ. സ്താറേ ആ സഹോദരനാണ് മരണപ്പെട്ടു പോയത്, എന്റെ അഭിപ്രായത്തിൽ അവൻ ഭാഗ്യമുള്ളവനാണ്. ആയുസ് തന്നിരിക്കുന്നിടത്തോളം കാലം എവിടെയൊക്കെ വാതിന് പോകുന്നുവോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പടവം കോട്ടത്തെ ജനങ്ങളെയല്ലേ കണ്ടിട്ടുള്ളത്? നാളെ ആറാട്ടുപുഴ പാനൂര് നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ കാണിച്ചു തരാ, അല്ലാന്റെ ചുണക്കുട്ടന്മാരെ കാണിച്ചു തരോ. എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കുളിപ്പിക്കാ സമയമാകുമ്പോ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി പുറത്തൊഴിക്കുമ്പോ, നമ്മുടെ മയ്യത്ത് പറയുന്നത് എന്തോ, നമ്മുടെ റൂഹ് പറയുന്നത് എന്തോ, പതുക്കെ ഒഴിക്കണേ മുഹത്തരിക്കും കരിഞ്ഞുപോയി, എന്റെ ശരീരം കരിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോ വേദനിക്കും, അതുകൊണ്ട് പതുക്കെ ഒഴിക്കണേ എന്ന് പറയുമ്പോ, മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മോളുണ്ടോ എന്റെ പടവം കോട്ടത്തെ ഉമ്മാ നിനക്ക്, നിന്റെ മോൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോക്ക് നെറ്റിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് ഡബിൾ ക്യാമറയുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് നെറ്റിന്റെ ചുരിദാർ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് റൂം കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് ഹോം തിയേറ്റർ കൊടുത്തില്ലേ, നിന്റെ മോള് പറഞ്ഞ മോഡലിൽ വീട് വെച്ചു കൊടുത്തില്ലേ, നിന്റെ മോളെ താളത്തിനൊത്ത് തുള്ളിയില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ മരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പിറപ്പൊഴിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ എന്ന് പറയുന്ന ഒരു മോൾ നിനക്കുണ്ടോ എന്റെ പടവം കോട്ടത്തെ പെങ്ങളെ? സീരിയല് കണ്ട് ആഹ്ലാദിക്കുന്ന ഉമ്മ, ഒരു നയാ പൈസയുടെ ഉപയോഗം ഇന്ന് വരെ നീ കണ്ട സീരിയൽ നിനക്ക് തന്നിട്ടുണ്ടോ? എത്ര സീരിയല് കണ്ടവളാ നീ, സീരിയലിന്റെ കണ്ണീര് കണ്ട് കരയുന്ന പെണ്ണേ, നിന്റെ കണ്ണീര് പോലും നാളെ നരകപ്പിലെത്തിക്കാൻ കാരണമാണ്. കുളിപ്പിക്കാനുണ്ടോ? ആരുണ്ട് മോളെ നിന്നെ കുളിപ്പിക്കാൻ? പ്രിയപ്പെട്ടവരെ, കുളിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. വെള്ളം അവിടെ കോരിയൊഴിച്ച്, അവിടെ സോപ്പ് തേച്ച്, ഇവിടെ സോപ്പ് തേച്ച് വാരി വലിച്ച് ഒട്ടിച്ചെടുത്ത് പൊതിഞ്ഞുകൊണ്ട് വെക്കുമ്പോ, നീ ചെയ്തു പോയതിന് പകരം അത് തന്നെയാണ് നിന്റെ തിക്തബലം. എത്രയോ മരണ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയവൻ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മൾ ഒരാള് പോലും മയ്യത്ത് പരിപാലനം അറിയാത്തവരായി മാറാൻ പാടില്ല. മയ്യത്ത് പരിപാലനം നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിന്റെ 30 ദിവസവും ഞാൻ അട്ടക്കുളങ്ങരയിൽ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു സമയം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മയ്യത്ത് പരിപാലനം എന്ന ക്ലാസ് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം എടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ഉമ്മാടെ മയ്യത്ത്, നമ്മുടെ വാപ്പാടെ മയ്യത്ത്, മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടത് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പെറ്റു വളർത്തി, പോറ്റു വളർത്തി, ചാപ്പാട് കൊടുത്ത്, ജീവിതം കൊടുത്ത് സന്തോഷിപ്പിച്ച മക്കള് നിനക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വളർത്തിയത്? മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. വിശദീകരിക്കാനുള്ള സമയമില്ല എനിക്ക്, ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്, രണ്ടാമത്തത് വെള്ളമൊഴിപ്പിക്കുമ്പോഴാണെങ്കിൽ, മൂന്നാമത്തത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തെല്ലാം ചെയ്യണം കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിയമങ്ങളും നിബന്ധനകളും ഒക്കെ അറിയണ്ടേ? കാര്യങ്ങൾ ചെയ്യണം. നല്ലതുപോലെ നല്ലതുപോലെ അഴുക്കളക്കുന്നതോടൊപ്പം മുറിവുകളൊക്കെ വൃത്തിയായിട്ട് മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ട് അഴുക്കെടുത്തുകൊണ്ട് വൃത്തിയാക്കി ശുചീകരിക്കണം. രക്തവും പഴുപ്പും ചെലവുമെല്ലാം മാറ്റിവെക്കണം. കിടന്ന കിടപ്പിൽ കിടന്ന് മരിക്കുന്ന എത്രയോ ഉപ്പമാര് തന്റെ മുതുകും ശരീരവും അടർന്നുപോയി. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തിരിക്കട്ടെ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യും ുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ. അല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ കൊണ്ട്, അല്ലാഹുവേ വളർന്നതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ. അല്ലോ,
പലിശക്കാരന്റെ രക്തം പുരണ്ട പൈസ കൊണ്ട് നിനക്ക് കഫന്തുണി വാങ്ങാ നിന്റെ പൊന്നുപോലോടുന്നത് കണ്ടോ? പാലായ പൈസ കൊണ്ട് എന്റെ വാപ്പാടെ കഫം പുതിയിടമെന്ന് ചിന്തിക്കാനറിയാത്ത മക്കള്, ഇല്ലെങ്കിൽ ആ പൈസ സമയത്ത് കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറുന്നത് പടച്ചോനെ പേടിയില്ലാത്തത് കൊണ്ടാ. അങ്ങനത്തെ കഫം തുണി വിരിച്ചു വെച്ചിട്ട് നിന്റെ മോനെ കൊണ്ടുവന്ന്, നിന്റെ വാപ്പായെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിന്റെ ഉമ്മായെ കൊണ്ടുവന്ന്, പെങ്ങളെ കൊണ്ടുവന്ന് ആ കഫം തുണിയുടെ മുകളിലേക്ക് അങ്ങ് കിടത്തുമ്പോ പെട്ടെന്ന് തന്നെ പുതിയാ തുടങ്ങുകയാ. പിന്നെ സമയമില്ലല്ലോ, കണ്ടവരൊക്കെ പെട്ടെന്ന്, ഇനി കാണാനുള്ളവര് പെട്ടെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തങ്ങ് കെട്ടുകയാണ്. തലയുടെ ഭാഗം കെട്ടാൻ പോകുമ്പോ വൈന്ദതാലിക്കുനാദി ആ സമയത്ത് റൂഹ് നമ്പരത്തോടെ വിളിച്ചു പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്റെ കഫം പുതിയാൻ വന്നവരെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തശുദ്ധ കഫന റസി, ലാ തശുദ്ധ കഫന റസി, എന്റെ തലയുടെ കഫം തുണി നിങ്ങൾ കെട്ടല്ലേ. എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കണ്ടോട്ടെ, അവരും എന്നെയൊന്ന് അവസാനമായി കണ്ടോട്ടെ. ഈ മുഖം ഇന്ന് കെട്ടിയാൽ ഇനി ജീവിതത്തിൽ എന്റെ മുഖം അവര് കാണൂലല്ലോ. നമ്മുടെ വീട്ടിന്റെ അകത്ത് വെച്ച് എത്ര മയ്യത്തുകളെ നമ്മൾ പൊതിഞ്ഞതാണ്, അവരുടെ മുഖം നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ. ഭർത്താവിന്റെ പൊതിഞ്ഞു, ഭാര്യയുടെ പൊതിഞ്ഞു, രണ്ടു ഭാര്യയുണ്ടായിരുന്ന രണ്ടു ഭാര്യയും മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ ഞാൻ ഇന്നലെ കണ്ടതാണ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവസാനമായിട്ട് എന്റെ പ്രിയമുള്ളവരെ, ആ മുഖമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് നൊമ്പരപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് ചില കാരണവന്മാര് പറയുന്നത്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, അവര് വന്ന് അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ടാണ് ആ കഫം തുണി അങ്ങോട്ട് മൂടുന്നതെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ അകത്തുനിന്ന് മയ്യത്തെടുക്കുകയാണ്. വാസുബാഹ മാലൂക്കൽ മജ്മൂന ഖബാ വഉത്തീല ബഅദകൽ കസറുൽ മസീദു. നിനക്ക് താമസിക്കാൻ വേണ്ടി നീ കെട്ടി വെച്ചിരുന്ന നിന്റെ വീട്, നീ പണിഞ്ഞ നിന്റെ വാതില്, നീ വെച്ചിരുന്ന ചാരുകസേര, നിനക്കും നിന്റെ ഭാര്യക്കും കിടക്ക, നീ വിശാലമായി നിർമ്മിച്ച എ സി ഉള്ള ബെഡ്റൂം, അതിന്റെ അകത്ത് നിന്ന് നിന്നെ കൊണ്ടുപോവുകയാണ്. നീ പെരുന്നാളിനണിയ വാങ്ങി വെച്ചിരുന്ന മനോഹരമായ വസ്ത്രം അടുത്ത ആഴ്ചയുടെ കല്യാണത്തിനിട്ട് കൊണ്ടുപോകാ. നീ എടുത്തു വെച്ചിരുന്ന വില കൂടിയ വസ്ത്രം അതെല്ലാം നിന്റെ അലമാരയിൽ നോക്കി പൊട്ടിക്കരയുമ്പോ അവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് സന്തോക്കിലെടുത്തു വെക്കാ. ആ മയ്യപ്പിനെ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടിറങ്ങുകയാ. ഇറങ്ങുന്ന സമയത്താണ് അഞ്ചാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുന്നരെന്തെന്നറിയോ? അല്ലയോ ജനങ്ങളെ, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, എന്നെ ഓർത്തുകൊണ്ട് അവസാനം, എന്നെ ചിന്തിച്ചുകൊണ്ട് ആരുടെ നെഞ്ചാണ് ഇടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ കൊടുത്ത വീടിൻ്റെ അകത്ത് എന്നെ ഓർത്ത് അവസാനമായി മനസ്സു നോവുന്നവരാരാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വാതിലിലേക്ക് എവിടെ പോയാൽ വാതിലുള്ളവന്റെ ഭാര്യ വന്ന് നിൽക്കുമല്ലോ. ഞാൻ പടവങ്കോട് വാതിന് വരുമ്പോ വീടിന്റെ ഫ്രണ്ടിലേക്ക് വാഹനം വരുമ്പോ ആ വാഹനത്തിലേക്ക് കയറാനായി വരുമ്പോ എന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും വീടിന്റെ വാതിലിന്റെ അടുത്ത് വന്നുകൊണ്ട് സലാം പറയുമ്പോ ഞാൻ വാഹനത്തിലേക്ക് കയറുന്നത് വരെ നോക്കി നിൽക്കുമ്പോ നമ്മോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വാതിലിന്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മളെ യാത്രയാക്കുന്നവര്. അങ്ങനെ ഇഷ്ടമുള്ളവരാരാ
എന്നറിയാ വീടിന്റെ വാതിലേക്ക് ആ മയ്യത്തൊന്ന് നോക്കുന്നതാണ്. എന്നിട്ടോ ആറാമത് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ സഹോദരങ്ങളെ. എല്ലാ ദിവസവും പ്രഭാഷണമുള്ളത് കൊണ്ട് മൂന്നും നാലും മണിക്കൂർ പണ്ടത്തെ പോലെ പ്രഭാഷണം നടത്താനുള്ള ആഫിയത്ത് ഈ പാപപ്പെട്ടവനില്ല. അതുകൊണ്ട് തമാശയൊക്കെ ചുരുക്കിയിട്ട് കാതലായ ഭാഗം മാത്രം പറയാ. രക്ഷപ്പെടാ, മനസ്സുള്ളവര് രക്ഷപ്പെട്ടോ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. എന്നായാലും ഒരു ദിവസം പോയല്ലേ പറ്റൂ. പിന്നെ ഒന്ന് ഒരുങ്ങിക്കൂടെ, പിന്നെ ഒന്ന് മനസ്സ് വെച്ചൂടെ, പിന്നെ ഒന്ന് തയ്യാറെടുത്തൂടെ.